ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വെറൈറ്റി ട്രെൻഡ് മീഡിയ ഞാൻ ജിൻസി സൂരജ് നവജാത ശിശുവിൻ്റെ തൂക്കത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് മുലപ്പാൽ കൊടുക്കേണ്ടത് എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാമെന്ന് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് പാല് കൊടുക്കുമ്പോൾ അമ്മയും കുഞ്ഞും എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നും ഏതെല്ലാം രീതികളിലാണ് പാല് കൊടുക്കേണ്ടതെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് തുടങ്ങാം ആദ്യം പാല് കൊടുക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് നോക്കാം ഇതാണ് സാധാരണയായി കണ്ടുവരുന്ന ഒരു രീതി ആദ്യമായി വണ്ണം നിവർന്നിരിക്കുക പുറംഭാഗത്തിന് നല്ല പോലെ സപ്പോർട്ട് കൊടുക്കുകയും വേണം അല്ലാത്ത പക്ഷം പുറംവേദന വിട്ടുമാറുകയില്ല അടുത്തതായി കുഞ്ഞുമായി സംവദിക്കുക അവരുടെ മുഖത്തേക്ക് നോക്കി പാലൂട്ടുക അവർക്ക് താരാട്ട് പാടിക്കൊടുക്കുക കഥ പറഞ്ഞു കൊടുക്കുക കൊഞ്ചിക്കുക കാരണം നിങ്ങളും അവരുമായുള്ള ആത്മബന്ധത്തിൻ്റെ തുടക്കമാണ് ഈ മുലയൂട്ടൽ അടുത്തതായി മുൻഭാഗം നല്ലവണ്ണം തുറന്ന ഒരു വസ്ത്രം ധരിക്കുക അതിൻ്റെ ഒരു ഭാഗവും കുഞ്ഞിൻ്റെ മുഖത്ത് തട്ടി അലോസരപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കൂ നാലാമതായി കുഞ്ഞിൻ്റെ ശരീരം മുഴുവനായും നിങ്ങളുടെ ഒരു കയ്യിൽ സപ്പോർട്ട് ചെയ്യുക വലതു ഭാഗത്തെ മുല കൊടുക്കുമ്പോൾ നിങ്ങളുടെ വലത്തെ കൈയിലും ഇടതു ഭാഗത്തു നിന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇടത്തെ കയ്യിലും പിടിക്കുക കുഞ്ഞിൻ്റെ തല നിങ്ങളുടെ കൈമുട്ടുകളിലും പാദങ്ങൾ നിങ്ങളുടെ കൈകളിലുമാവണം ഉണ്ടാവേണ്ടത് അടുത്തതായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് വളഞ്ഞിരിക്കരുത് ശരീരം ഒരു നേരേഖയിലായിരിക്കണം അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ശരീരം നിങ്ങളെ അഭിമുഖീകരിച്ചിരിക്കണം കുഞ്ഞിൻ്റെ താടി നിങ്ങളുടെ മാറിൽ വേണം ഇരിക്കാൻ നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും ശരീരങ്ങൾ തമ്മിൽ ഒരു വിടവും ഉണ്ടാകാൻ പാടുള്ളതല്ല ഇത് നിങ്ങളും കുഞ്ഞും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ തുടക്കമാണ് കുഞ്ഞിന്റെ തലയും ഉടലും ഒരുപോലെ താങ്ങുകയും കുഞ്ഞിന്റെ ഉടൽ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയും വേണം കുഞ്ഞിന്റെ താടി മുലയിലമർന്ന് താഴത്തെ ചുണ്ട് മലർന്നിരിക്കണം വായ നല്ലതുപോലെ തുറന്നിരിക്കണം മുലഞ്ഞട്ടിന് ചുറ്റുമുള്ള ഭാഗം പരമാവധി കുഞ്ഞിന്റെ വായിൽ ശ്രദ്ധിക്കുകയും വേണം ഇനി മുലയൂട്ടം പല രീതികളുമുണ്ട് ഒരേ രീതിയിലിരുന്ന് മുലയൂട്ടുമ്പോൾ പേശികളും മുലക്കണ്ണുകളും വേദനിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ മുലയൂട്ടുന്ന പൊസിഷൻ ശരിയല്ല എന്നാണ് അർത്ഥം കുഞ്ഞിന് മാറോട് ചാരി സുഖമായി കിടക്കാനും പാല് നന്നായി വലിച്ചു കുടിക്കാനും കഴിയുന്ന പല രീതികളുമുണ്ട് അവ ഇതൊക്കെയാണ് ഒന്നാമത്തേതായി തൊട്ടിലാട്ടുന്ന രീതി ഏറ്റവും വിശിഷ്ടമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മുലയൂട്ടൽ രീതിയാണിത് തൊട്ടിലാട്ടുന്ന രീതിയിൽ കുഞ്ഞിനെ പിടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വയർ അമ്മയുടെ ശരീരത്തോട് ചേർന്ന് അമർന്നിരിക്കണം കുഞ്ഞിനെ ഏത് വശത്തെ സ്ഥലത്തിൽ നിന്നാണോ മുലയോട്ടുന്നത് ആ വശത്തെ കൊണ്ട് കുഞ്ഞിൻ്റെ തല താങ്ങി പിടിക്കണം കുഞ്ഞിൻ്റെ കഴുത്തിന് വേദന വരാതിരിക്കാൻ മറ്റേ കൈ കൊണ്ട് കുഞ്ഞിൻ്റെ ദേഹവും വിലങ്ങനെ താങ്ങി പിടിച്ചിരിക്കണം ഈ പൊസിഷനിൽ അധികനേരം ഇരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ ഒരു തലേണ അടിയിൽ വെച്ച് അതിലേക്ക് അമ്മയുടെ കൈ താങ്ങി നിർത്തിയും കയ്യൂട്ടാവുന്നതാണ് കൈ വയറിൽ താങ്ങി വെച്ച് കുഞ്ഞിനെയും പിടിച്ച് അധിക നേരം ഇരിക്കുമ്പോൾ വേദനിക്കാൻ ഇടയുണ്ട് ചെറിയ കഴിഞ്ഞവർക്ക് ഈ രീതിയാണ് നല്ലത് അടുത്തത് കൈകൾ നേരെ പിടിച്ചുകൊണ്ടുള്ള രീതി കുഞ്ഞുങ്ങൾക്ക് മാറോട് ചേർന്ന് കിടന്ന് നന്നായി പാല് കുടിക്കാനുള്ള മറ്റൊരു രീതിയാണിത് ആദ്യത്തെ രീതി പോലെ തോന്നുമെങ്കിലും മുലയൂട്ടുന്ന സ്ഥാനത്തിൻ്റെ എതിർദിശയിലേക്കാണ് കുഞ്ഞിനെ താങ്ങിക്കൊണ്ട് കൈകൾ പിടിക്കേണ്ടത് അമ്മയുടെ ശരീരത്തോട് കുഞ്ഞിൻ്റെ വയർ ചേർന്നിരിക്കുകയും അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ പുറകുവശവും കഴുത്തും നേർരേഖ പോലെ സുരക്ഷിതമായി പിടിക്കാനുമാകും കുഞ്ഞിൻ്റെ അരഭാഗം അമ്മയുടെ മുട്ടുകൈയുടെ വശം കൊണ്ടാണ് താങ്ങി നിർത്തേണ്ടത് കുഞ്ഞിന് അമ്മയുടെ ദേഹത്തേക്ക് നന്നായി ചേർന്ന് കിടക്കാനാകുന്നത് കൊണ്ട് അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ അനക്കങ്ങളെ നന്നായി നിയന്ത്രിക്കാനും കഴിയും രീതിയിൽ നമുക്ക് തലേണ സപ്പോർട്ടായി ഉപയോഗിക്കാം അടുത്തതായിട്ടുള്ള രീതിയാണ് പുറകോട്ട് ചാഞ്ഞ് കിടന്നുള്ള രീതി ഈ രീതിയെ ചിലപ്പോൾ ബയോളജിക്കൽ നേഴ്സിങ് എന്നും വിളിക്കാറുണ്ട് കാരണം അമ്മയ്ക്ക് ആശ്വസിച്ച് കിടന്നുകൊണ്ട് മുലയൂട്ടാനാകുന്ന രീതിയാണിത് സിസേറിയൻ കഴിഞ്ഞവർക്കോ മറ്റേതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കോ അല്പം പുറകോട്ട് ചാഞ്ഞ് കിടന്നുകൊണ്ടുള്ള രീതിയാണിത് തലയും കഴുത്തും താങ്ങി വച്ചുകൊണ്ട് ഇങ്ങനെ ചാരി കിടന്ന് മുലിയൂട്ടുന്ന സമയത്ത് ടി വി കാണാനോ പുസ്തകം വായിക്കാനോ ഒക്കെ സാധിക്കുകയും ചെയ്യും ചാരു കസേരകൾ ഈ രീതിയിലുള്ള പാലൂട്ടലിന് സഹായിക്കുന്നു ഈ സമയം കുഞ്ഞിൻ്റെ വയർ അമ്മയുടെ നെഞ്ചോട് ചേർന്നായിരിക്കും ഇരിക്കുക ആശ്വസിച്ചിരുന്ന് മറ്റു കാര്യങ്ങളിൽ മുഴുകുമ്പോൾ കുഞ്ഞിൻ്റെ മൂക്കിലേക്ക് മുലപ്പാൽ പോകുന്നില്ല എന്നും കഴുത്ത് താഴേക്കൊന്നും തൂങ്ങിക്കിടക്കുന്നില്ല എന്നും ശ്രദ്ധിക്കണം ചിലർ കുഞ്ഞിന് പാൽ കുടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ കുഞ്ഞിൻ്റെ കാലുകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുകയാവും അവ കൂടെ അമ്മയ്ക്ക് പിടിക്കാൻ പറ്റിയാൽ കുഞ്ഞിന് വളരെ കൂടി പാൽ കുടിക്കാനാകും നാലാമത്തെ രീതിയാണ് കുഞ്ഞിനെ ഇരുത്തി കൊണ്ടുള്ള മുലയൂട്ടൽ ഇങ്ങനെയൊക്കെ മുലയൂട്ടുമെന്ന് അത്ഭുതപ്പെടേണ്ടതില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഹൈടെക് യുഗത്തിലാണ് ജീവിക്കുന്നത് കിടന്ന് മുലയൂട്ടുമ്പോൾ മുട്ടുകുത്തിനിന്നും കമിഴ്ന്ന് കിടന്നും അമ്മയുടെ ദേഹത്ത് കയറിയും തമിഴ്ന്ന് കിടന്നുമൊക്കെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇന്നുള്ളത് ആറുമാസമൊക്കെ കഴിഞ്ഞാൽ പാൽ കുടിക്കുമ്പോൾ കുഞ്ഞുങ്ങളോ വികൃതിയൊക്കെ കാണിച്ചു കൊണ്ടിരിക്കും ഇരിക്കാൻ തുടങ്ങിയാൽ കുഞ്ഞിനെ മുലയൂട്ടുന്ന സ്ഥാനത്തിന് എതിർവശത്തേക്ക് കുഞ്ഞിൻ്റെ കാലുകളെ വെച്ച് കുഞ്ഞിനെ താഴെ ഇരുത്തി പാലൂട്ടാവുന്നതാണ് അപ്പോൾ അമ്മമാർക്ക് ചമനം പടിഞ്ഞിരുന്ന് കൊണ്ടും പാലൂട്ടാം പാലൂട്ടുന്ന വശത്തെ കൈക്കൊണ്ട് കുഞ്ഞിൻ്റെ പിറകു വശം താങ്ങി പിടിക്കണം തുടയിൽ ചാരി കിടന്ന് ഇരുന്നു കൊണ്ട് കുഞ്ഞിന് സുഖമായി പാൽ കുടിക്കാനും സാധിക്കും അതേസമയം കുഞ്ഞിൻ്റെ മൂക്ക് അമ്മയുടെ മാറിൽ അമർന്നു പോവാതെ ശ്രദ്ധിക്കണം അഞ്ചാമത്തെ രീതി ഏതാണെന്ന് വച്ചാൽ വശം ചെരിഞ്ഞുകിടന്നുകൊണ്ടുള്ള രീതിയാണ് സർജറി കഴിഞ്ഞവർക്കും രാത്രി സമയത്തുള്ള മുല്ലൂട്ടലിനും പറ്റിയ ഒരു രീതിയാണിത് കുഞ്ഞിൻ്റെ കൂടെ തന്നെ അമ്മയ്ക്ക് ആശ്വസിക്കാവുന്ന ഒരു രീതിയാണ് ഇങ്ങനെ പാലൂട്ടുന്നത് തുടക്കക്കാർക്ക് ആദ്യം അല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം എന്നാൽ നവജാത ശിശുക്കൾക്ക് ഇങ്ങനെ കിടന്ന് മുലയൂട്ടുന്നത് അപകടമാണ് കേട്ടോ ചില കുഞ്ഞുങ്ങൾക്ക് പാൽ ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം ഇങ്ങനെ കിടന്നുകൊണ്ട് മുലയൂട്ടുന്നതിനിടയിൽ അമ്മ അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതും അപകടകരം തന്നെയാണ് എന്നാൽ രണ്ടോ മൂന്നോ മാസമായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഈ രീതിയുമായിട്ട് പൊരുത്തപ്പെട്ടേക്കാം പാൽ പാലുട്ടുമ്പോൾ ഉറങ്ങി പോവാതിരിക്കാൻ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ സമീപത്ത് പുതപ്പോ മറ്റ് തുണികളോ വയ്ക്കുന്നത് അവർ അത് വലിച്ചു മുഖത്തിടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നീന്താൻ തുടങ്ങിയ കുട്ടികൾക്ക് തലേന വെച്ചിട്ടും കാര്യമില്ല അവർ അതിനു മേലേക്ക് നീന്തി കയറാനുള്ള ചാൻസ് ഉണ്ട് അതിന് നാല് വശവും മൂടുന്ന അഴികളുള്ള കട്ടിലാണ് നല്ലത് അടുത്ത രീതിയാണ് കുഞ്ഞിനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള രീതി സിസേറിയന് ശേഷം വേദനയുള്ളവർക്ക് അനുയോജ്യമായിട്ടുള്ള മറ്റൊരു രീതിയാണിത് ഇരട്ട കുട്ടികളുള്ള അമ്മമാർക്കും ഇത് വളരെ പ്രയോജനപ്രദമാണ് മടിയിൽ ഒരു തലേണ വെച്ച് ഏത് വശത്തെ സ്ഥലത്തിൽ നിന്നാണോ പാല് കൊടുക്കുന്നത് ആ ഭാഗത്തെ കൈ ഉപയോഗിച്ചിട്ട് വേണം കുഞ്ഞിനെ പിടിക്കാൻ കുഞ്ഞിൻ്റെ തലയും പുറകുവശും ഒരുപോലെ താങ്ങാൻ ഈ രീതിയിൽ കഴിയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാൽപാദങ്ങളെ അമ്മയുടെ ശരീരത്തിനും കഴിക്കുമിടയിൽ മുറുകെ പിടിക്കാനും ഈ രീതിയിൽ നമുക്ക് സാധിക്കും അങ്ങനെ കുഞ്ഞിന് അമ്മയുടെ ശരീരത്തോട് ഒട്ടി നിൽക്കാനും കഴിയും ഫുട്ബോളിനെ നമ്മൾ ഒരു വശത്തേക്ക് ചേർത്ത് പിടിക്കുന്നതുപോലെയാണ് ഈ പൊസിഷൻ അതുകൊണ്ട് ഇതിനെ ഫുട്ബോൾ ഹോൾഡ് എന്നും പറയാറുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ പാൽ കൊടുക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ അമ്മ ഇരിക്കണമെന്നും അതിന് ഏതെല്ലാം പൊസിഷൻ ഉണ്ടെന്നും ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ് താങ്ക്